അശോകനിലേക്കാണ് സർ നോക്കൂ നിലവിൽ ഇപ്പോൾ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നും തെളിവ് നശിപ്പിച്ചു എന്നും ഉൾപ്പെടെയുള്ളൂ ഒപ്പം തന്നെ ഈ കേസിൽ അട്ടിമറിക്കാൻ തന്നെ ഗൂഢാലോചന നടത്തി എന്നീ തെളിവുകളൊക്കെയും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വിചാരണ കോടതിക്ക് മുമ്പാകെ വെച്ചിരിക്കുന്നു ഇത്തരം തെളിവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതി അനുവദിച്ച ജാമ്യം റദ്ദാക്കണമെന്ന് ക്രൈംബ്രാഞ്ച് സംഘം വിചാരണ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ കേസിൽ അന്വേഷണ സംഘത്തിന്റെ ഇന്നത്തെ ഈ നീക്കത്തെ എങ്ങനെ കാണണം പക്ഷേ ഇന്നത്തെ കോടതിയിൽ ഫയൽ ചെയ്തതിൽ ആ ഫയൽ ചെയ്തതിൻ്റെ കോപ്പി ഞാൻ കണ്ടില്ല പക്ഷേ അതിനകത്തുള്ള ചില കണ്ടൻസുകൾ ഞാനൊരു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ പറയാം ഇപ്പോൾ ദിലീപ് ചെയ്തത് അതായത് തെളിവ് നശിപ്പിച്ചു ഒരു പ്രധാന കാരണമാണ് അതായത് സാക്ഷികളെ കൂടുമാറ്റിച്ചു അടുത്ത കാരണമാണ് സാക്ഷികളെ കൂടുമാറ്റിച്ചതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പി ചി ബേക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ അതായത് ഇരുപത്തിരണ്ടിലിരുപത് പേർ സാക്ഷികളെ ഹോസ്റ്റേലാക്കിയമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കേസ് ഇപ്പോഴേ നിലവിൽ വെണ്ട് ആ കേസുകൾ ഇത് ഹൈലൈറ്റ് ചെയ്യും അന്ന് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത ശേഷം സാക്ഷികളെ സ്വാധീനിച്ച അതായത് ബെയിലിൽ കൊടുക്കുമ്പോൾ കണ്ടീഷൻ ബെയിലിൽ പറഞ്ഞിട്ടുള്ളതാണ് സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് സഹകരിക്കണം എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ മൂന്നാമത് പോലീസ് ഉദ്യോഗസ്ഥനായി സഹകരിച്ചില്ല അതായത് മൂന്ന് ദിവസം മുപ്പത്തി മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ പോലും പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് വേണ്ട രീതിയിൽ സഹകരിക്കുകയോ സ്ഥിതി ചെയ്യുക ചെയ്തിട്ടില്ല പിന്നെ ഇതിനകത്ത് ഇതിൽ പ്രധാനമായി അടുത്ത വന്ന് ആ കേസിൻ്റെ മുൻപ് അതായത് നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം നിഷേധിക്കണമെന്ന് പറയാൻ കാരണം രണ്ടാമത്തോള കേസാണ് അതായത് ഗൂഢാലോചന കേസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഗൂഢാലോ നടത്തി അതൊരു പ്രധാന തെളിവായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നു പിന്നെ ഇതിനകത്ത് തെളിവുകൾ തെളിവ് നശിപ്പിച്ചു അതായത് ഡിജിറ്റൽ എവിഡൻസ് നശിപ്പിച്ചു എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഇതിനകത്തുണ്ടായി കാര്യമെന്ന് വെച്ചാൽ ലാബ് സിസ്റ്റം ഇന്ത്യ എന്ന് പറയുന്ന ബോംബെയിലെ കമ്പനിയിൽ കൊണ്ടുപോയി ദിലീപിൻ്റെ കക്ഷികളും ചേർത്ത് രണ്ട് വക്കീലന്മാരും കൂടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഡിജിറ്റൽ എവിഡൻസിനെ ടാമ്പർ ചെയ്തു നശിപ്പിച്ചു അതായത് അപ്പോഴേക്കും ഇതിനകത്ത് രണ്ട് സെക്ഷൻ ഈ ഇടയ്ക്ക് ആഡ് ചെയ്തു അതായത് ഇന്ത്യൻ പീനൽ കോഡിലെ ഇരുന്നൂറ്റി ഒന്നും ഇരുന്നൂറ്റി നാലും സെക്ഷൻ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടു ഇരുന്നൂറ്റി ഒന്ന് ഈ പറയുന്ന ദിലീപിനും ഇരുന്നൂറ്റി നാലെന്ന് പറയുന്നത് സായി ശങ്കറിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി അങ്ങനെ സായി ശങ്കറിനെ ഇതിനകത്ത് എന്ത് ചെയ്തു നമ്മൾ നമ്മളിതിനകത്ത് പ്രതിയാക്കി കയറ്റു പക്ഷെ ഭാവിയിൽ എനിക്ക് തോന്നുന്നത് സായി ശങ്കറിനെ ഈ പറയുന്നതാണ് അപ്രൂവൽ അതായത് മാപ്പു സാക്ഷിയാക്കും കാരണം ഇത്രയും വലിയൊരു തെളിവ് നശിപ്പിച്ച ഒരാളെ മാപ്പുസാക്ഷിയാക്കി ഇതിനകത്ത് അതായത് മാപ്പ് മാപ്പുസാക്ഷിയാക്കുമ്പോൾ ഒരു കുറ്റത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അല്ലെങ്കിൽ കുറഞ്ഞ കുറ്റം ചെയ്ത ഒരാളെ കണ്ടുപിടിച്ചാണ് മാപ്പുസാക്ഷിയാക്കുന്നത് അതിന് സായി ശങ്കറിന് ചാൻസ് ഉണ്ട് ഞാൻ പറയുന്നതാണ് അത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരിപ്പം ചിന്തിച്ചിട്ടില്ല അവർ ഇതില്ല എൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു ഇത് വെച്ച് പറയാണ് അതാണ് എപ്പോൾ ഇവിടെ നടക്കുന്നത് ഇത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിരത്തിക്കൊണ്ടാണ് കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിക്കണം രണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഉദ്യോഗസ്ഥരോട് കാണിക്കുന്ന സഹകരണമില്ലായ്മ അതൊരു പ്രധാന കാരണമാണ് ഇപ്പം ഇന്ന് തന്നെ നിങ്ങൾക്ക് വൈകുന്നേരം ഇത് കണ്ടു കാവ്യൊരു കേസിൻ്റെ അന്വേഷണത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുക ചോദ്യം എന്ന് വെച്ചാൽ അത് വെറും ഇന്ന് ഇന്ന് വൺ സിക്സ്റ്റി സ്റ്റേറ്റ്മെൻറ്റ് അല്ലെ വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി വിളിപ്പിക്കുന്നതാണ് പക്ഷെ അത് വീട്ടിൽ ചെല്ലണം ഇവിടെ വരാൻ അതായത് പറയാം അവിടെ എന്നാ എറണാകുളത്ത് തന്നെ പോലീസ് ക്ലബ്ബുണ്ട് ഗസ്റ്റ് ഹൗസ് ഉണ്ട് റെസ്റ്റ് ഹൗസ് ഉണ്ട് ഇതൊക്കെ പബ്ലിക് പ്ലേസ് ആണ് അവിടെ ഇപ്പം പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല സമക്ക് പക്ഷെ ഒന്ന് വീട്ടിൽ വന്ന് അതായത് ഒരു സ്ത്രീക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം ആ ആനുകൂല്യത്തെ അഹങ്കാരത്തോടുകൂടി കാണുക എന്നുള്ളതാണ് ആ അങ്ങനെ കാണുന്ന ആവശ്യമില്ല കാര്യം ചെയ്ത് ഇതൊക്കെ പബ്ലിക് പ്ലേസുകളാണ് ഇവിടെയൊക്കെ ചെന്നാൽ ഈ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ ഈ പറയുന്ന ഇണക്ക് നിങ്ങളെ മീഡിയാസിനും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും എല്ലാം സുരക്ഷ ഗസ്റ്റ് ഹൗസിലും റെസ്റ്റ് ഹൗസിലും കിട്ടും പക്ഷേ ഇതിനും ഇത് ചെയ്ത് അപ്പോൾ അങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് വഴി ആ ഉദ്യോഗസ്ഥർ യോഗം കൂടെ തീരുമാനിച്ച് വീട്ടിൽ പോയി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അടുത്ത മാർഗ്ഗങ്ങൾ അവർ കണ്ടെത്തും ഇതിനകത്ത് അക്ഷയ ഇതിനകത്ത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ പ്രധാനപ്പെട്ട കാരണം ചില ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിളാണ് ഞങ്ങൾ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥയിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരാൾക്ക് ജീവനുണ്ട് അല്പം അഞ്ചയും മാംസവും മാത്രമേ ഉള്ളൂ ആരോഗ്യമില്ല അപ്പോഴെന്തു ചെയ്യും നമ്മളെന്തു ചെയ്യും മുട്ടയും പാലും ഇറച്ചിയും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിന് നല്ല ആരോഗ്യവാനായിട്ടെടു ഇൻവെസ്റ്റിഗേഷനിൽ ഇതാണ് കാരണം ആദ്യത്തെ കേസ് വലിയ തെളിവുകളൊന്നും ഇല്ലാതെ മര്യാദയ്ക്ക് വയ്ക്കൊണ്ടിരുന്നതാണ് ഈ ദിലീപും വക്കീലന്മാരും സുഹൃത്തുക്കളെല്ലാം കൂടെ പ്രൊവോക്കേറ്റ് ചെയ്ത് ഉദ്യോഗസ്ഥന്മാരെന്തു ചെയ്തു പ്രൊവോക്കേറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു ഈ നേരത്തെ പറഞ്ഞ കണക്ക് ഞങ്ങളതിനെ ശാസ്ത്രീയ ഭാഷയിൽ പറഞ്ഞാൽ പാഡിങ് ഓഫ് എവിഡൻസ് എന്ന് പറയും അതായത് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി ഇതിലോട്ട് ചേർക്കുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഒരു വഴി ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുതിയ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതായത് അഞ്ചു വർഷമായി കേസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് ഈ തെളിവുകൾ മുൻപ് കണ്ടെത്തി കൂടായിരുന്നു അതായത് എന്തുകൊണ്ട് സാധിച്ചില്ല എന്നൊരു ചോദ്യം അവിടെ ഉയരുകയല്ലേ അതിനകത്തൊരു പ്രധാന കാരണമുണ്ടല്ലോ കാരണം ഇത് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് കിട്ടേണ്ട തെളിവുകൾ കിട്ടാതായത് അതായത് കോടതി ജാമ്യം കൊടുത്തു ഈ കുത്തി അതായത് പ്രധാന തെളിവുകളെന്ന് പറയുന്ന മൊബൈൽ ഫോണുകളാണ് ഈ മൊബൈൽ ഫോണുകൾ എന്ത് ചെയ്തില്ല ഹാജരാക്കുന്നില്ല ഹാജരാക്കാതെ വന്നപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉപയോഗിക്കുന്നു അതിൻ്റെ പിന്നെ ഇതുവായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കേസുണ്ടാക്കുന്നു ഇതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു ഈ പറയുന്ന കണക്ക് സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഈ ദിലീപിൻ്റെ സുഹൃത്ത് ബന്ധുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ സുഹൃത്ത് ബന്ധുക്കളോ അല്ലെങ്കിൽ വക്കീലന്മാരോ ആണ് യഥാർത്ഥത്തിൽ മിസ്റ്റിഡ് ചെയ്ത അടുത്ത കേസ് ഉണ്ടാക്കിച്ച ഒരു കാര്യമില്ലാത്തൊരു കേസായിരുന്നു ഇതിൽ തന്നെ അങ്ങ് നിൽക്കാമായിരുന്നു ഉദാഹരണത്തിൽ നമ്മളെ പഴയ ഫ്രാങ്കോ അച്ഛനുണ്ടല്ലോ അച്ഛൻ ഇതിനേക്കാൾ വലിയ കുറ്റമാണ് ചെയ്തത് പക്ഷേ അച്ഛനെ തെളിവുകളുടെ അഭാവം കൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ട് ഇപ്പം അപ്പയിൽ പോയിട്ടുണ്ട് ഗവൺമെൻറ്റും പോയിട്ടുണ്ട് ആ ഇരയായ മത മദറും പോയിട്ടുണ്ട് അതിനേക്കാൾ ഒരു ചെറിയ കുറ്റമാണ് ഇവിടെ ദിലീപിന് കോൺഫറൻസിൽ മാത്രമേ ഉള്ളൂ അതായത് ഗൂഢാലോചന മാത്രമേ ഉള്ളൂ നേരിട്ട് ചെയ്തില്ല കുറ്റം പക്ഷേ ഇത്രയും തെളിവ് ഉണ്ടാക്കിയെടുത്ത ഈ പാഡിങ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്ന അതായത് ഞങ്ങൾ ഞാൻ രണ്ടായിരത്തി ഏഴിൽ സി ബി ഐയിലെ സയൻറ്റിഫിക് ഇൻഫർവേഷൻ ടെക്നിക്സ് ഗാസിയാബാദിൽ ട്രെയിനിങ് കഴിഞ്ഞൊരു ഓഫീസറാണ് ആ സി ബി ഐ ചെയ്യുന്ന ഇതാണ് അവർക്ക് കിട്ടുന്ന കേസുകളെല്ലാം എല്ലാം തോലിയായി ജീവന് ജീവനുണ്ട് പക്ഷേ എല്ലാം തൊലിയും ആയിട്ടുള്ള കേസുകളായിരിക്കും അവരിതെന്തു ചെയ്യും എടുത്ത് ഈ പാഡിങ് ഓഫ് എവിഡൻസ് എന്ന് പറയുന്ന അതാണ് ആ വേടാണ് ടെക്നിക്കൽ വേഡാണ് നമ്മൾ കൂടുതൽ കൂടുതൽ തെളിവുണ്ടാക്കി ഈ കേസിനെ വളരെ ശക്തമായ രീതിയിൽ എത്തിക്കും അതിൽ എത്തിക്കുന്നതിലും ഈ ഉദ്യോഗസ്ഥന്മാരെ പ്രൊവോക്കേറ്റ് ചെയ്ത് എത്തിക്കുന്നതിലും പ്രധാന പങ്ക് ഈ ദിലീപിനും സുഹൃത്തുക്കൾക്കും വക്കീലന്മാർക്കും ഉണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് എന്ന ഇന്നത്തെ ഒരു എക്സാമ്പിളൂടെ ഇവിടെ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്